ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 10 മിനിറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. യാസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ വീഡിയോ എടുക്കുന്ന ദിവസം. അതായത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ കേൾക്കുമ്പോഴും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി നടിച്ച് പൊളിച്ച് വന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു, നിസ്കരിച്ചു, പിന്നെ ഓതലും അതുവാ ചെയ്തു. അങ്ങനെയൊക്കെ പിന്നെന്താ, നമ്മളുടെ മക്കൾക്ക് എപ്പോഴും നമ്മൾ കേക്ക് മുറിക്കുന്നതിനെക്കാട്ടിലും എന്തിനേക്കാട്ടിലും പ്രാർത്ഥിക്കുക, പഠിച്ചവനോട് നമ്മളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കേക്ക് മുറിയാന്നൊന്നും ഇല്ലല്ലോ, ഇങ്ങനത്തെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ അന്ന് തുടങ്ങി വരണേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഉമ്മ ചെയ്തിരുന്നത് രാവിലെ തന്നെ നിസ്കരിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് യാസീനോദി ദുആ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അതെപ്പോഴും ഉമ്മ പറയും, ഉമ്മയുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനൊരു ഉമ്മയപ്പോൾ ഞാനും അതൊക്കെ ചെയ്യുമ്പോൾ അത് എനിക്ക് എൻ്റെ ഉമ്മാനെ അങ്ങനെ ഓർമ്മ വരണേ അങ്ങനെ. അപ്പോൾ യാസീൻ്റെ ആ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ആ ഒരു ഉറക്കക്ഷീണം മാറിയിട്ടില്ല കേട്ടോ. മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആള് കുറേ നാള് മുമ്പ് പറയണ്ടായിരുന്നു കേട്ടോ, അമ്മച്ചി എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ എനിക്ക് മെസ്സിയുടെ ബനിയം വേണം കേട്ടോ, മെസ്സിയുടെ അർജൻറ്റീനയുടെ ബനിയം വേണം കേട്ടോ എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇക്ക കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഒരു ഇത് അതിൻ്റെ ട്രൗസർ കൂടെ ഉണ്ട്, പക്ഷേ അത് മദ്രസയിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ടീഷർട്ട് മാത്രം ഇട്ടിട്ടാണ് പോയത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഭയങ്കര അർജൻറ്റീന ഫാനായിരുന്നു. അങ്ങനെ പിന്നെന്താ, ഇതാണ് എൻ്റെ കിച്ചൺ കേട്ടോ. ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട് കിച്ചണൊന്നും മുഴുവനായിട്ട് കാണിക്കുമോ കാണിക്കുമോ എന്നുള്ളത്. യൂട്യൂബിൽ കൂടെ അല്ല കേട്ടോ, എൻ്റെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇൻഷാല്ലാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. എനിക്ക് ഇത്തിരി മടി കയറിയേക്കണത് കൊണ്ടാണ് വീഡിയോസൊന്നും അങ്ങനെ ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആസ് യൂഷ്വൽ ചായ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പുറത്താണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ. അപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ യാസീന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ പാൻകേക്ക്. അപ്പോൾ റെഡ് വെൽവെറ്റ് പാൻകേക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ച് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് ലാസ്റ്റ് അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയേക്കണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കട്ടെ. കിച്ചൻ്റെ ഈ ഒരു കബോർഡിലാണ് കേട്ടോ ഞാൻ ചായക്കുള്ള എല്ലാ ഐറ്റംസും ഗ്ലാസും എല്ലാ സാധനങ്ങളും വെച്ചേക്കണേ. അങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ അപ്പോൾ അതാ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ, തടി കുറക്കേണ്ട ഒരു ഇതിലായിട്ടാണ് ചായ അങ്ങനെ കുടിക്കാത്തത്. വല്ലപ്പോഴും ഇങ്ങനെ ഒരു മൂഡ് വന്നാൽ മാത്രമേ കുടിക്കാറുള്ളൂ. മറ്റേത് എനിക്ക് ചായ അല്ലെങ്കിൽ കോഫി അത് നിർബന്ധമായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കോഫിയുടെ ഭയങ്കര അഡിക്ഷനായിരുന്നു എനിക്ക്. ഇപ്പോൾ കുറച്ചൊന്ന് സമാധാനമായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു എരിവുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എരിവുള്ള ബിസ്ക്കറ്റ്. എനിക്ക് മധുരത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ഈ എരിവിനോടൊക്കെയാണ് കേട്ടോ. മധുരം ഒട്ടും കഴിക്കില്ല എന്നല്ല, കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം എരിവുള്ള ഫുഡിനോടാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ അത് ഒന്നും കൂടെ കിച്ചൺ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ് കേട്ടോ. നേരത്തെ അത്ര കറക്റ്റായിട്ട് കണ്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ കിച്ചൺ മാത്രം ഇത്ര അടിപൊളി ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഹാളും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെ ചെയ്തേക്കണേ. കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെളയിൽ കിടക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ആക്കണ്ട. രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് അവിടെ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് അവിടെ കിടന്നോട്ടെ. അങ്ങനെ അപ്പോൾ ഇനി ഞാൻ എന്താ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അത് ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒരു പണിയില്ല. നമ്മുടെ കേക്കിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് എടുക്കാനേ ഉള്ളൂ. മുട്ട, പിന്നെ വാനില എസൻസ്, പഞ്ചസാര ഇതൊക്കെ കൂടിയിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ബീറ്റർ എടുക്കാനുള്ള മടി കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് വെച്ച് ചെയ്യണതാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു ഇത്തിരിക്കോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ പാല്, പാല് ഞാൻ തെറ്റിയിട്ടാട്ടാ ആ ഒരു അളവ് കൊടുത്തത്. ഏകദേശം ഒരു കാൽ കപ്പോളം പാലൊഴിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ വേറെ എന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ ഒരു തിരിക്കോളം പാലൊഴിച്ചതേയുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ഇതായിട്ട് എടുത്തിട്ടുള്ള മൈദ, അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു ഇഞ്ച് ഉപ്പും. അങ്ങനെ ഇത് ശരിക്കും അരിച്ചെടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ അരിച്ചെടുക്കണില്ല, ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം, അതായത് ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെയൊക്കെ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ വെറുതെ ഇതിലേക്ക് നേരെ അരിച്ചിടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പാലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നമ്മളുടെ ഒരു കേക്കിനെക്കാട്ടിലും കുറച്ച് ജ്യൂസുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചേർത്തതാണ്. ഞാനിവിടെ മിനി പാൻ കേക്ക്സ് ആണ് ഉണ്ടാക്കണേ. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനെ മിനി പാൻ കേക്ക്സ് ആണ്. മറ്റേ ഇത്തിരി കൂടെ വലുത് എനിക്കെന്തോ ഓ അത്രയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അതേട്ടാ യാസീന് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ രാവിലെ ഉണ്ടാക്കി കൊടുത്തത്. അത് അവർക്ക് രാവിലെ തന്നെ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഇവിടെ ഇളയാൾ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ നല്ല ബഹളമായിരിക്കും, ഭയങ്കര വാശിയായിരിക്കും കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും ഒരു രക്ഷയുണ്ടാവില്ല, ഭയങ്കര തരച്ചിലായിരിക്കും. അതും നമ്മൾ രാവിലെ യാസീനെ സ്കൂളിൽ പറഞ്ഞൊക്കെ ഉണ്ടാവും, ഭയങ്കര തിരക്കിൻ്റെ ടൈമിലായിരിക്കും മൂപ്പര് എണീക്കുക. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും കരച്ചിൽ, ഒരു രക്ഷയില്ല. Happy? Yes. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ് കേട്ടത്. ടോപ്പും അതെ പാൻറ്റും അതെ, കുറേ നാൾ ആഗ്രഹിച്ചിരുന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഒരു 8 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇത്രയും കംഫർട്ടായിട്ടുള്ള, ഇത്രയും എന്താ പറയുക, ഇഷ്ടപ്പെട്ടുള്ളൊരു ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടേ ഇല്ല. അത്രയ്ക്കും എനിക്ക് ഇഷ്ടമായിട്ടാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങളിതാ പോവാണ്, ഞാനും പിള്ളേഴ്സും പിന്നെ അനിയനുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോണ വഴിക്കൊരു വീട്ടുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. അപ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെടും. അത് മാത്രമല്ല, നമ്മളെപ്പോഴും ഹെൽമെറ്റ് വെച്ച് പോണതാണല്ലോ നമ്മളുടെ ഒരു ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 22-23 കിലോമീറ്റർ ഉണ്ട് ഇപ്പം ഞങ്ങൾ പോണ സ്ഥലത്തേക്ക്. അപ്പോൾ ഹെൽമെറ്റിലാണ് പോണത്, ഹൈ റിസ്ക് ആണ്. അപ്പോൾ വേറൊരു അനിയനുണ്ട്, അവൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് ഹെൽമെറ്റ് വരുത്തിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ വണ്ടി നിന്ന് പോകും, അത്ര പെട്രോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പം ഞങ്ങളിതാ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് വൈമാൾ, തൃപ്രയാറാണ് കേട്ടോ വൈമാൾ ഉള്ളത്. ഇത് നമ്മളുടെ ലുലു ഉണ്ടല്ലോ, ലുലുവിൻ്റെ തന്നെ വേറൊരു മാളാണ്, പക്ഷെ പേര് വൈമാൾ എന്നാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നേരെ പോയത് പാർക്കിലേക്കാണ് കേട്ടോ. കുട്ടികളുടെ എന്താ ഫൺ ചൂറേ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടേക്കാണ് പോയത്. അപ്പോൾ ഇവർ ഇവിടെ കളിക്കാൻ വേണ്ടി കയറിയിട്ടാ, ഇതിൻ്റെ കാർഡൊക്കെ വാങ്ങിയിട്ട്. കാർഡ് ഞങ്ങളതിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ഇക്ക വന്നപ്പോൾ ഇക്കാടെ പേഴ്സിലായിരുന്ന സംഭവം ഉണ്ടായിരുന്നത്. പിന്നെ മൂപ്പര് ഖത്തറിൽ പോയപ്പോൾ അതും കൂടെ കൂടെ കൊണ്ടുപോയി, പിന്നെ വേറെ കാർഡൊക്കെ എടുക്കേണ്ടി വന്നു. അതുപോട്ടെ അങ്ങനെ. അപ്പോൾ ഇവർ ഇതാ നല്ല കളിയിലാണ്, ഞാനിവിടെ ഇവരുടെ വീഡിയോ എടുക്കുക, പിന്നെ കട്ട പോസ്റ്റ്, പിന്നെ ഇളയാളുണ്ടല്ലോ അവൻ്റെ പിന്നാലോട, ഇതായിരുന്നു എൻ്റെ പരിപാടി. ഓ വൈകിട്ടായപ്പോയിക്കിന് ഞാൻ ആകെ ടയേർഡായിപ്പോയി, അത്രയ്ക്കും ഞാൻ ഓടി. ഇവർ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അവിടെ കണ്ടില്ലേ ഒരാൾ സൈക്കിൾ ചവിട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ഞാൻ ആലോചിച്ചൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇതിലൊക്കെ കയറിയിട്ട് അടിപൊളിയൊരു സൈക്കിൾ ചവിട്ടായിരുന്നു എന്ന്.
ഇൻഷാല്ലാ ഇക്ക വന്നിട്ട് വേണം ഇതിലൊക്കെ പോവാൻ. അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനും ഇക്കയും ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി അത് ആ കേക്കിൻ്റെ പോലത്തെ കളറിൽ വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ ഹമ്മദിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടില്ലേ, അപ്പോൾ അതുപോലെ ഏകദേശം ആക്കിയിട്ട് അടിപൊളിയാക്കാമെന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി അവൻ്റെ പപ്പ ഇവിടെ ഇല്ല, പപ്പ വരുമ്പോഴേ കൊല്ലത്തിൽ ഒരു മാസമൊക്കെ അതിലും സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ അവന് പുറത്തൊന്ന് പോയിട്ട് പാർക്കിലൊക്കെ പോകാനും കളിക്കാനും, അതായത് ആ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ അവന് അങ്ങനെ അവനക്കായിട്ട് അടിച്ചു പൊളിക്കാൻ ദിവസങ്ങളൊക്കെ കിട്ടാറുള്ളൂ. അപ്പം ഞാനിങ്ങനെ മാറി ചിന്തിച്ചു, എന്തായാലും പാർക്കിലേക്ക് അന്നത്തെ ദിവസം അവനെ ഹാപ്പി ആക്കാൻ അവനിഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക, അവനെ പാർക്കിൽ പോകണം എവിടെ പോകണമെന്ന് വെച്ചാൽ അതൊക്കെ നടത്തിക്കൊടുക്കുക, അങ്ങനെയുള്ളൊരു പ്ലാനിലേക്ക് മാറി. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. എന്തായാലും അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു പക്ഷേ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയൊരു സന്തോഷം കിട്ടില്ല. അവന് അത്രയ്ക്കും ഹാപ്പി ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. കാരണം ആരും അവനെ അങ്ങനെ കൊണ്ടുപോകാനൊന്നുമില്ല. എൻ്റെ ആങ്ങളമാർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പാർക്കിലൊക്കെ പോവും എന്നല്ലാണ്ട് അങ്ങനെ പാർക്കിലേക്കൊന്നും കൊണ്ടുപോകാനോ ഒന്നും ആരുമില്ല. അപ്പം ഞാനല്ലേ അതൊക്കെ ചെയ്യേണ്ട ആൾ, അവൻ്റെ പപ്പ ഇവിടെ ഇല്ല, അപ്പം ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്തമല്ലേ എന്നുള്ളൊരു അങ്ങനെ ഇതിലേക്ക് ഞാനൊന്ന് മാറി ചിന്തിച്ചു. അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി, പറഞ്ഞു പറഞ്ഞ എവിടേക്കോ എത്തി. പാർക്കിൽ നിന്ന് താൽക്കാലികമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫലൂഡ ഇവിടെ നിന്നാണ്, ഫലൂഡ നേഷനിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ അത് അടിപൊളിയാണ്, അവിടുത്തെ ടെൻഡർ കോക്കനട്ട് ഫലൂഡ, സീതാഫൽ ഫലൂഡ ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഒന്ന് മാറ്റി പിടിച്ചു, എപ്പോഴും ഈ ടെൻഡർ കോക്കനട്ട് തന്നെ അവിടെ ചെന്നാലും കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗുലാബ് ജാമുൻ ഫലൂഡയും പിന്നെ അവിടുത്തെ എന്തോ ഒരു ഫലൂഡ നേഷൻ സ്പെഷ്യൽ ഫലൂഡ അങ്ങനെ എന്തോ ഒരു ഫലൂഡയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഒരു ഇത് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ അവരുടെ ഇഷ്ടത്തിനായിട്ട് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട് ഈ മാളുടെ കുറച്ചടുത്തായിട്ടാണ്. അപ്പോൾ അവന് ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പര് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് അങ്ങനെ പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ സുഡിയോയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, മാളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാ കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫേവറേറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞത് സുഡിയോ ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല ക്വാളിറ്റി ഡ്രസ്സുകൾ അവിടെ നിന്ന് കിട്ടാറുണ്ട്. ഇവിടെ ഈ തൃപ്രയാറ് സുഡിയോയിൽ കിഡ്സിനൊന്നും അത്ര വലിയ കളക്ഷനൊന്നും ഇല്ല കേട്ടോ. ഞാനതുകൊണ്ട് ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് അവന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വൈമാളിൽ ഇപ്പോൾ ദാ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങാനുള്ള ഇതിലാണ്, മൂപ്പർക്ക് ഇത്തിരി ചെടി പ്രാന്തൊക്കെയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെടിയൊക്കെ വാങ്ങി. അപ്പോൾ ദാ അതൊക്കെ കഴിഞ്ഞ് ഉമ്മ പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇത് നമ്മളുടെ മെക്ഡൊണാൾഡ്സിൻ്റെ ഒരു അതേപോലത്തെ ഒരു ഐസ്ക്രീം. എനിക്ക് ഈ ഒരു ഐസ്ക്രീം കാണുമ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ ഖത്തറിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ മനോഹരമായ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും എനിക്ക് ഈ ഐസ്ക്രീം കാണുമ്പോൾ. പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റൊന്നും ഇല്ല, പക്ഷെ ആ ഒരു നൊസ്റ്റാൾജിയ കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഐസ്ക്രീം. അത് പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ സ്റ്റുഡിയോയിൽ പോയിട്ട് അനിയനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതാ ഞങ്ങൾ പിന്നെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അയ്യോ അന്നത്തെ ദിവസം ഫുൾ പാർക്കിലായിരുന്നു, ആകെ ഇടങ്ങേറായി പോയി. അവർ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നാലരയായി സമയം. ഇനിയിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫലൂടൊക്കെ കഴിച്ച കാരണം വയറ് നല്ല ഫില്ലായിരുന്നു. അപ്പോൾ നാലരയ്ക്കാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ KFC മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് പോയത്. KFC എപ്പോഴും നമ്മളുടെ ഒരു ഫേവറേറ്റ് ആട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. എപ്പോഴും അത് കഴിച്ച് കഴിയുമ്പോൾ വിചാരിക്കും ഇനി ജന്മത്ത് KFC കഴിക്കില്ല എന്ന്. പക്ഷേ പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോൾ പിന്നെ ആഗ്രഹം തോന്നും, അയ്യോ KFC കഴിക്കണം KFC കഴിക്കണം. അങ്ങനെ അങ്ങനെ അപ്പോൾ ആ KFC ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ക്രൈയിൽ കയറി. തൃപ്രയാർ തന്നെ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് അവന് പാൻ്റ് എടുത്തു, പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അന്ന് തന്നെ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ പിറ്റേ ദിവസമാണ് കേട്ടോ കട്ട് ചെയ്യണത്.
തറവാട്ടിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മളവിടെ ഞാനും അവനും മാത്രമല്ലേ ഉള്ളൂ മോനും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.